ஹலோ, இன்னைக்கு வீடியோ நோக்கணும். சிம்பிள் பார் டயக்ராம் എങ്ങനെ എക്സലിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആവറേജ് അപ്രോക്സിമേറ്റ് ഈൽഡ് ഓഫ് റൈസ് ഇൻ കിലോഗ്രാംസ് പെർ ഹെക്ടർ ഇൻ വേരിയസ് കൺട്രീസ് ഓഫ് ദി വേൾഡ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ആ ഇൻഫർമേഷനെ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൺട്രിയും ഈൽഡും തന്നിട്ടുണ്ട്. അപ്പം വേരിയസ് കൺട്രീസ് അതിൻ്റെ കറസ്പോണ്ടിങ് ഈൽഡ്സ്. ഈ ഡാറ്റ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സലിൽ ഒന്നെങ്കിൽ കോളത്തിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ റോയിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എക്സൽ എടുക്കുന്നു. ഞാനിവിടെ കോളത്തിൽ കൺട്രിയും ഈൽഡും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം കൺട്രിയാണ്, എൻ്റെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഈൽഡാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് എൻ്റെ ഡേറ്റ. ഈ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ സിമ്പിൾ ബാർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് സിമ്പിൾ ബാർ ഡയഗ്രാം വേണ്ടതെങ്കിൽ ഈ ഡേറ്റ ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇൻസേർട്ടിൽ പോവുക. ഇൻസേർട്ടിനകത്ത് ചാർട്ട്സിനകത്ത് ടു ഡയമെൻഷണൽ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ടു ഡയമെൻഷണൽ കോളത്തിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ സിമ്പിൾ ബാർ ഡയഗ്രാം ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഈ സൈഡിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അത് ചാർട്ട് എലമെൻറ്റ്സ്, ആക്സസ്, ആക്സസ് ടൈറ്റിൽ, ചാർട്ട് ടൈറ്റിൽ എല്ലാം മാറ്റാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഡാറ്റ ടേബിൾ, ഡാറ്റ ലേബൽ ചെയ്യണമെങ്കിൽ ഓരോ അതിൻ്റെയും ഹൈറ്റ് എത്ര ആണെന്നുള്ള അതിനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ സൈഡിൽ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സിമ്പിൾ ബാർ ഡയഗ്രം. വളരെ എളുപ്പമാണ്, എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം നമുക്ക് എക്സലിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക.